ഞങ്ങൾ ഇന്ന് ഒരു ഗ്രാൻഡ് മോസ്ക്കിലേക്ക് പോവാണ് അല്ലേ. അപ്പൊ ഷാജിയേട്ടന്റെ ഫ്രണ്ട് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പൊ അവരുടെ ഫാമിലിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോവാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പോഴാണ് ഓപ്പൺ ആയത്, അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം അല്ലേ. ഈ വാവന്റെ പേരെന്താണ് പറഞ്ഞെടുക്കേ? അക്കുവാവയാണിത് അല്ലേ. അക്ഷിത എന്നാണ് ഒറിജിനൽ പേര്. അക്ഷിത എന്നാണ് പേര് അല്ലേ. പിന്നെ ഒരു ഏട്ടനും ഉണ്ട് അവിടെ അല്ലേ. ആ നല്ല ക്ലിയർ ഉണ്ട്. അമ്മു അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിൽ എത്തിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോവാം അല്ലേ. യെസ്, ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിലത്തെ കാഴ്ച, പുറത്തെ കാഴ്ചകൾ ഇത്രയും മനോഹരമാണെങ്കിൽ ഉള്ളിലത്തെ കാഴ്ചകൾ അതിനെക്കാട്ടി മനോഹരമായിരിക്കും. എന്താ കേട്ടില്ല? പുറത്തെ കാഴ്ചകൾ ഇത്രയും മനോഹരമാണെങ്കിൽ ഉള്ളിലത്തെ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് പോയി തന്നെ നോക്കാല്ലേ. ശരിക്കും താജ്മഹൽ എന്ന് പറഞ്ഞത് ഇത് ശരിക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗ്രാൻഡ് മോസ്ക് ആണിത്. അപ്പോ അല്ലേ, പാറു എന്തൊക്കെയാ പറഞ്ഞോടുക്ക പാറു. ഞങ്ങൾ നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പൊ അത് കാണിച്ചു തരാം. സീനിയ ചമ്മന്തി അല്ല അമ്മു. ഹലോ കുട്ടി അമ്മ, ഞാൻ അവിടെ നിൽക്കുന്ന പള്ളീൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി പള്ളീൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പം അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള പള്ളിയാണ്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നല്ല പുറത്തെ കാഴ്ചകൾ തന്നെ നല്ല ഭംഗിയാണ്. തൂണുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. 4 തൂണുകളുണ്ട് 4 സൈഡിൽ. 2 എൻട്രൻസ് ആണുള്ളത് കേട്ടോ.
അതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് തൂണ്, പിന്നെ അതുപോലെ ബാക്ക് സൈഡിലും അതേപോലെ രണ്ട് തൂണുകളായിട്ടാണ് ഉള്ളത്. കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് കയറിയിട്ട് നമ്മളുടെ എൻട്രൻസ് അവിടെയാണ് വരുന്നത്. പിന്നെ നമ്മൾ സ്ത്രീകൾക്കുള്ള വേറെ സ്ഥലം, പുരുഷന്മാർക്ക് വേറെ സ്ഥലം, അങ്ങനെ രണ്ട് സ്ഥലങ്ങളായിട്ടാണല്ലോ അവർക്ക് പള്ളിയിലുണ്ടാവും. അപ്പോൾ അതേപോലെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പോയി കാണാം കേട്ടോ. ഇതിനുള്ളിലേക്ക് എല്ലാവർക്കും കയറുന്നത് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും കാണാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പള്ളിയിലുള്ളത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചോക്കാം. Thank you.
ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലൊക്കെ വന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ അവർക്ക് പ്രയറിൻ്റെ ടൈമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. എല്ലാവരും ഉള്ളിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഒക്കെ അല്ലെങ്കിൽ ഇവിടെ അലൗഡാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. എന്താ ഭംഗി അറിയുന്നത്, സൂപ്പർ പെയിൻറ്റിങ് അതൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള, ഇതൊക്കെ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സാണ് കേട്ടോ. നല്ലൊരു ഷൈനിങ് ഉള്ള പെയിൻറ്റിങ്സ്, നല്ല അടിപൊളിയാണ്. നമ്മളെ താജ്മഹലിനേക്കാളൊക്കെ സൂപ്പർ സാധനം അതേപോലെയൊക്കെ തോന്നും കേട്ടോ. താജ്മഹലിൻ്റെയൊക്കെ പോലെ തന്നെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാക്കിയെന്നാണ് നമുക്കറിയില്ല. അത്രയും നല്ല ഫിനിഷിങ് വർക്കാണ്, നല്ല ഭംഗിയാണ്. ഞങ്ങളിവിടെ ഇടക്കിടക്ക് വരാറുണ്ട്, അപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓ അമ്മും പാറൊക്കെ ഉണ്ട് അവിടെ, ഫോട്ടോന് വേണ്ടി പോസ് ചെയ്യാണ് കേട്ടോ. മൂന്നാളിത് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങുകയാണ്, ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇരുടൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ക്യാമറ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ, അപ്പുറത്ത് നല്ല അടിപൊളി ഗാർഡനാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ പോയതുകൊണ്ട് കാണുന്നില്ല. നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇവിടെ, അടിപൊളിയാണ്. അപ്പം ഞങ്ങളിനി ഇറങ്ങട്ടെ കേട്ടോ. സ്റ്റെപ്പുകളുണ്ട് കേട്ടോ, കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഇവിടേക്ക് എത്തുക. അതിൻ്റെ നാല് സൈഡിലെ എൻട്രൻസ് ഉണ്ട് കേട്ടോ, നാല് സൈഡിലെ എൻട്രൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇതേപോലെ അങ്ങനെ സ്റ്റെപ്പൊക്കെ ഉള്ള നാല് എൻട്രൻസ് ഉണ്ട്. ഇതേപോലത്തെ നാല് തൂണുകളും ഉണ്ട്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്നുണ്ട്. അതേപോലെ രണ്ടെണ്ണം ബാക്ക് സൈഡിലും ഉണ്ട്. അങ്ങനെ നാല് സൈഡിലും കൂടെ നമുക്ക് ഇതിൽ കയറാൻ പറ്റും. ഇതൊക്കെ എന്ത് ചെടിയാന്നറിയില്ല, നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്ത് ചെടിയാന്നറിയില്ല, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്ത് ഫ്ലവറാന്നറിയില്ല. ഇത് അമ്മും അച്ഛനും കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാല് കഴിഞ്ഞ അമ്മു ഇരുന്നതാ ബാക്കിൽ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഏതാ ഫ്ലവറെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ഇത് നല്ല ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സീനിയോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട്. നല്ലൊരു യെല്ലോ കളറാ. പാറു അതാ നടന്നുകൊണ്ടിരിക്കുന്നു. പാറു എങ്ങനെ ഉണ്ടായിരുന്നു? പാറു പറഞ്ഞതാണ് ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞ്. പാറു കച്ചറുണ്ടാക്കിയിട്ട് ഞങ്ങൾ കയറിയതാ അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു പാറു? ഹൗസ് യുവർ എക്സ്പീരിയൻസ്? അടിപൊളിയാ. ക്ഷീണിച്ചോയാ? പകലാണ് ഇവിടെ നിന്നൊക്കെ കളിക്കായിരുന്നു അല്ലേ. നല്ല പാർക്കൊക്കെ ഉണ്ട് ഇവിടെ, അതിന്റെ ഉള്ളിൽ കളിക്കാം. ഇത് ഡസ്റ്റ്ബിൻ ആണ് കേട്ടോ, നല്ല ഭംഗിയിലേക്കാണ്. ഭരണി പോലെ ഡസ്റ്റ്ബിന്നാ. പിന്നെ ഇങ്ങനെ ഇതേപോലെ ഇരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള സീറ്റ് കുറെ എണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് കാല് കഴിയുമ്പോൾ മാർബിൾ സ്റ്റോണാ അല്ലേ, മാർബിൾ കൊണ്ടുള്ള സ്റ്റോൺസ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. ഞങ്ങളെ വണ്ടി ഇത് അവിടെയാണ് പാർക്ക് ചെയ്തത് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവാണ്.